നമസ്കാരം. പലരുടെയും വീടുകളിൽ വരുന്ന ഒരു പക്ഷിയാണ് കാക്ക. കാക്ക വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാകുന്നു. എന്നാൽ കാക്കയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ ലക്ഷണങ്ങൾ പരാമർശിക്കുന്നതാകുന്നു, അഥവാ കാക്ക ചില ശുഭകരമായ ലക്ഷണങ്ങൾ വീടുകളിൽ വരുമ്പോൾ നൽകും എന്നതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. കാരണം കാക്ക അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നൽകുന്നതായ സൂചനകളാണ് ഇത്. അതിനാൽ ഈ കാര്യങ്ങൾ കാണുകയാണ് എങ്കിൽ, ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, തീർച്ചയായും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കാക്ക അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നൽകുന്നതായ ചില സൂചനകളെക്കുറിച്ച്, ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത്, കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ അഥവാ സ്വർണ്ണ നിറത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ, അത് നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ, അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. അതൊരു പക്ഷേ പൂവോ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തുവാകാം. ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തു കൊണ്ടുവന്നിടുന്നുണ്ട് എങ്കിൽ, തീർച്ചയായും അത് നിങ്ങളുടെ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾക്കും അഥവാ ശുഭകരമായ കാര്യങ്ങൾ, മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ലക്ഷണം കാണുകയാണ് എങ്കിൽ, ധനപരമായ നേട്ടങ്ങൾക്ക് പുറമേ മനസമാധാനവും ജീവിതത്തിൽ അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത്, കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് മണ്ണ് അഥവാ പച്ച മണ്ണ് കൊണ്ടുവന്നിടുകയാണ് എങ്കിൽ, അത് ഏറ്റവും ശുഭകരമാണ് എന്ന് പറയാം. കാരണം ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ധനപരമായ നേട്ടങ്ങൾ ആ വീട്ടിലെ വ്യക്തികൾക്ക് വന്നു ചേരാൻ പോകുന്നു. അത്തരത്തിലുള്ള ശുഭകരമായ സൂചനകൾ ലഭിക്കുന്നതാകുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ലക്ഷണമാണ് എന്ന് തന്നെയാകുന്നു. തീർച്ചയായും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ടതായ ലക്ഷണമായി പരാമർശിക്കുന്നത്, കാക്ക വീടുകളിൽ വരികയും ആ വീടുകളിൽ നിന്നും നൽകുന്നതായ ആഹാരം കാക്ക സ്വീകരിക്കുകയും ചെയ്യുന്നതാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ നിങ്ങൾ നൽകുന്നതായ ആഹാരം കാക്ക സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, ആ ആഹാരം കാക്ക കഴിക്കുന്നുണ്ട് എങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ അത് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിൻ്റെ ലക്ഷണം തന്നെയാകുന്നു. ശനിപ്രീതിയുണ്ട് എന്നും, കൂടാതെ ആ വീടുകളിൽ പിതൃപ്രീതിയുണ്ട് എന്നും അർത്ഥമാക്കാം. അതിനാൽ തന്നെ ശുഭകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നു. ഈ ദേവതാ കടാക്ഷത്താൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ദോഷകരമായ ഫലങ്ങളും അകന്നു പോകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഈ ഒരു ലക്ഷണവും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്, കാക്ക വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ പോലും നിത്യവും കാക്ക വീടുകളിൽ വരണം എന്നില്ല. എന്നാൽ ചില വീടുകളിൽ നിത്യവും കാക്ക വരും. ഒരു ദിവസം പോലും മുടങ്ങാതെ കാക്ക വരികയും നൽകുന്നതായ ആഹാരം നിത്യവും സ്വീകരിക്കുകയും ചെയ്യുന്നതാകുന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. കാരണം ആ വീടുകളിൽ തീർച്ചയായും ശുഭകരമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം. കാരണം ആ വീടുകളിൽ ശനിപ്രീതിയും ഈശ്വര ചൈതന്യവും ഈശ്വര കടാക്ഷവും വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. പിതൃപ്രീതിയും പറയുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ, നാം മനസ്സിലാക്കേണ്ടത്, ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്.